ആദരണീയരായ സഹോദരങ്ങള്, സഹോദരിമാര്, മുസ്ലിം വ്യക്തികളോടും മുസ്ലിം സമുദായത്തോടും ധാരാളം ഉത്തരവാദിത്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുണ്ട്. പല സ്വഭാവത്തിലും പല തരത്തിലുമുള്ള കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന് പറയുന്ന പ്രവർത്തനം. ഈ വിഷയത്തിൽ വ്യക്തികൾ എന്നുള്ള നിരക്കും സംഘങ്ങൾ എന്നുള്ള നിരക്കും കുടുംബമടക്കം, വ്യക്തി, കുടുംബം, സമൂഹം, അങ്ങനെയുള്ള നമ്മൾ പറയുക, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, ഈ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിർവഹിക്കുന്നുണ്ടോ എന്ന വിഷയത്തിൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് എന്നോടും എൻ്റെ സഹോദരങ്ങളായ നിങ്ങളോടും ഉണർത്തുന്നു, വസീയത്ത് ചെയ്യുന്നു. ഏതൊരു സംഘവും സംഘടനയും സ്ഥാപനവും സംവിധാനങ്ങളുമൊക്കെ നിലനിൽക്കുന്നതിന് ഒരു ന്യായമുണ്ടാവും. ആ ന്യായം ഉണ്ടെങ്കിൽ മാത്രമേ അതിന് മുന്നോട്ട് പോവാനും നിലനിൽക്കാനും സാധിക്കുകയുള്ളൂ. ഒരു കച്ചവടം നമ്മുടെ നാട്ടിൽ നിലനിൽക്കണമെങ്കിൽ അത് വാങ്ങാൻ ആവശ്യമുള്ള ആളുകൾ ഉണ്ടാവണം. ആ വസ്തുവകകളിൽ താല്പര്യമുള്ള, അതാവശ്യമുള്ള വിഭാഗങ്ങൾ ഉണ്ടാവണം. അതില്ലെങ്കിൽ പിന്നെ ആ ഒരു കച്ചവടത്തിന് പ്രസക്തി ഉണ്ടാവില്ല. ഇത് സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമാണ്. എന്നതുപോലെ സംഘങ്ങൾ, സംഘടനകൾ, ദർശനങ്ങൾ, ആശയങ്ങൾ, ഇതിനൊക്കെ ഇത് ബാധകമാണ്. എല്ലാവരുടെയും ലക്ഷ്യങ്ങളും നിലപാടുകളൊക്കെ ശരിയായിക്കൊള്ളണമെന്നൊന്നുമില്ല. പക്ഷെ എന്നാലും അവർക്ക് ന്യായം നൽകുന്ന പ്രത്യേകമായ അവരുടെ നിലപാടിന്, അവരുടെ നിലനിൽപ്പിന് ന്യായം നൽകുന്ന വളരെ പ്രത്യേകമായ ചില സംഗതികൾ ഓരോ സംഘത്തിനും സംഘടനകൾക്കുമൊക്കെ പറയാനുണ്ടാവും. അത് മതസംഘടനകളാണെങ്കിലും ശരി, മതേതര സംഘടനകളാണെങ്കിലും ശരി, മറ്റ് സ്വഭാവത്തിലൊക്കെയുള്ള സംഘടനകളാണെങ്കിലും ഒക്കെ ശരി. അതില്ലെങ്കിൽ പിന്നെ അതിന് പ്രസക്തിയില്ല. അതിൻ്റെ ഉദാഹരണങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകണമെന്നില്ല. ഞാനതല്ല ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതുകൊണ്ട് പിന്നീട് എപ്പോഴെങ്കിലും ആ വശങ്ങൾ നമുക്ക് വിശദീകരിക്കാം. സംഘടനകളും അവരുടെ ദർശനങ്ങളും ആശയങ്ങളും ഒക്കെ അതെല്ലാവരെ സംബന്ധിച്ചും. എന്നതുപോലെ മുസ്ലിം ഉമ്മത്ത്, മുസ്ലിം എന്തിനു നിലനിൽക്കണം, എന്താണ് ഇവരെ കൊണ്ടുള്ള കാര്യം? ആഴെ കൂടി പറയല, അള്ളാഹനെ ഇബാദത്ത് ചെയ്യാനുള്ള ഒരു സംഘമാണ് അതെന്നാണ്. അള്ളാഹനുസരിച്ച് അള്ളാഹ് കടിമപ്പെട്ട് അള്ളാഹിന്റെ കൽപ്പനകൾ പാലിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഉള്ള ഒരു സംഘം. അങ്ങനെയാണ് പറഞ്ഞാൽ എന്താണ് ആ സാധനം എന്ന് അറിഞ്ഞാലല്ലേ അതിന് പ്രസക്തി ഉണ്ടാവുള്ളൂ. അപ്പം ബാക്കിയുള്ളവരൊക്കെ, ബാക്കി വിഭാഗങ്ങളും സംഘടനകളും ഒക്കെ, അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിന്റെ നിലനിൽപ്പിനുള്ള ന്യായമായി പ്രത്യേകമായ ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യണില്ലെങ്കിൽ, അത് നിലനിൽക്കണില്ലെങ്കിൽ, അതിലൂടെ അവർ മുന്നോട്ട് പോകണില്ലെങ്കിൽ ആ സംഘത്തിന് പ്രസക്തി ഇല്ല. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മതങ്ങളും സംഘടനകളും ഒക്കെ തളരുകയും തകരുകയും വിളർച്ച ബാധിക്കുകയൊക്കെ ചെയ്യുക, അതിന്റെ ഉത്തരവാദിത്തങ്ങൾ അവർ നിർവഹിക്കാതിരിക്കുന്ന ഘട്ടത്തിലാണ്. വ്യക്തികളും കുടുംബത്തിലൊക്കെ ഉണ്ടാവും. ഒരു വാപ്പ വാപ്പയായിട്ട് നിൽക്കണില്ലെങ്കിൽ പിന്നെ ആ വീട്ടിലെ വാപ്പാക്ക് വരെ ഉണ്ടാവില്ല. വാപ്പുണ്ട് എന്നുള്ള ഒരവസ്ഥ ആ വീട്ടിലുണ്ടാവില്ല. വീട്ടിലെ ഉമ്മ ഉമ്മക്കനോട് നിൽക്കണം. അങ്ങനെ ഉമ്മ നിൽക്കണില്ലെങ്കിൽ പിന്നെ ആ കുടുംബത്തിന്റെ കഥ വേറൊരു സംഗതി ആയിരിക്കും. മക്കൾ നിൽക്കണ്ടോട് നിൽക്കണം. അങ്ങനെ അത് സംഭവിക്കണില്ലെങ്കിൽ പിന്നെ രണ്ടിനും പ്രശ്നങ്ങൾ ഉണ്ടാവും. വാപ്പയാൽ നിയന്ത്രിക്കപ്പെടുന്ന വീട്ടിന് പ്രശ്നങ്ങൾ ഉണ്ടാവും, വീട്ടിലെ വാപ്പാക്കും ഭയങ്കര പ്രശ്നം ഉണ്ടാവും. കാരണം വാപ്പാക്ക് പരിഗണനയും പദവിയും സ്ഥാനവും ഒന്നും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അവഗണനയും ആക്ഷേപവും വില കുറക്കലുകളും നിസ്സാരതകളും ഒക്കെ അനുഭവിക്കും.
ഇന്നത്തെ കുടുംബജീവിതത്തിൽ രൂപപ്പെടുന്ന അത്തരം പ്രതിസന്ധികളെ കുറിച്ചെല്ലാം പറയുന്നത്. അത് വേറൊരു സിസ്റ്റം. മുതലാളിത്തം ഉണ്ടാക്കിയിട്ടുള്ള കുടുംബങ്ങളെ തകർക്കാനും സ്ഥാപനങ്ങളെ തകർക്കാനും ബന്ധങ്ങളെ തകർക്കാനും ഒക്കെ ഒരു സിസ്റ്റം അവർ വികസിപ്പിച്ചിട്ടുണ്ട്. ഇപ്പത്തെ വിഷയം അതല്ലാത്തതുകൊണ്ട് അതിലേക്ക് നമ്മൾ പോകണില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു വാപ്പ, ഒരു ഉമ്മ വീട്ടിലെ ആളുകൾ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ആ വീട്ടിലെ ബാധ്യതകളും ചുമതലകളും ഒക്കെ നിർവഹിക്കുകയും അത് അംഗീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് അതിന് പ്രസക്തി ഉണ്ടാവുക. എന്നതുപോലെ മുസ്ലിം സമുദായത്തിന് സ്വയം നിലനിൽക്കാനുള്ള പ്രസക്തിയും മറ്റുള്ളവർക്കതിനെ അംഗീകരിക്കാൻ തോന്നുന്ന ഒരു സാഹചര്യവും ഉണ്ടാവണമെങ്കിൽ അള്ളാഹു ഈ ഉമ്മത്തിനെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യങ്ങൾ അവർ നിർവഹിക്കണം. എങ്കിലെ പിന്നെ വിശുദ്ധ ഖുർആൻ ഒരു ഭാഗത്ത് പറഞ്ഞ പോലെ അഹ്ലുൽ കിതാബ് അഹ്ലുൽ കിതാബി ലസ്തും അലാ ശൈഇൻ ഹത്താ തുഖീമു തൗറാത വൽ ഇൻജീൽ. അഹ്ലുൽ കിതാബ് എന്ന് പറഞ്ഞാൽ കിതാബൊക്കെ കിട്ടിയവരെ. ഇപ്പോൾ ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും മുസ്ലിമീങ്ങൾക്കൊക്കെ ബാധകമാണ് വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാരും അതുപോലെ തന്നെ നരകസ്വർഗങ്ങളും മരണാനന്തര ജീവിതവും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ധാർമ്മിക വീക്ഷണങ്ങളെയൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് സമീപിക്കുന്ന ആളുകളെ കുറിച്ചാണ് യാ അഹ്ലുൽ കിതാബ്, ഏ വേദക്കാരെ, വേദം കിതാബ് കിട്ടിയിട്ടുള്ള ആളുകളെ. ലിബറലിസം, നാസ്തികത, മാർക്സിസം, അതുപോലെ തന്നെ എന്താണ് സെക്യുലറിസം, ഡെമോക്രസി, ഓൽക്കൊന്നെന്തില്ല, ഇങ്ങനെ ഒരു വേദത്തെ മുന്നിൽ വെച്ചുകൊണ്ട് സംസാരിക്കേണ്ട പ്രശ്നമല്ല. സ്വർഗം നരകം അല്ലെങ്കിൽ മുഹമ്മദ് നബി അല്ലെങ്കിൽ ഈസാ നബി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നബി, ഇതൊന്നും അവരെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ക്രിസ്ത്യാനികളും യഹൂദന്മാരും ബുദ്ധമതക്കാരും ഒക്കെ ആയിട്ടുള്ള വേദഗ്രന്ഥങ്ങളെയൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്ന ആളുകളെ വിളിച്ചത് അഹ്ലുൽ കിതാബ്, ഏ വേദഗ്രന്ഥങ്ങൾ ലഭിച്ചിട്ടുള്ള ആളുകളെ. അതിന് നിയമങ്ങളുണ്ട്, പ്രമാണങ്ങളുണ്ട്, പാലിക്കേണ്ട കാര്യങ്ങളുണ്ട്, നിരാകരിക്കേണ്ട കാര്യങ്ങളുണ്ട്, ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അല്ല പറയാ ലസ്തും അലാ ശൈഇൻ, നിങ്ങൾക്കൊരു അടിസ്ഥാനമില്ല, അള്ളാഹു നിങ്ങളെ വകവെക്കുന്ന ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ഒരു വിലയില്ല, നിങ്ങൾ ഒരു അടിസ്ഥാനത്തിന്മേലും അല്ല, നിങ്ങൾ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് നിലനിൽക്കുന്നതിന് ഒരു പ്രസക്തിയുമില്ല. ഹത്താ തുഖീമു തൗറാത വൽ ഇൻജീൽ, നിങ്ങൾ തൗറാത്തിനെയും ഇഞ്ചീലിനെയും യഥാവിധി നിലനിർത്തുന്നത് വരെ. തൗറാത്തിനെയും ഇഞ്ചീലിനെയും ഇത് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നതിന് മുമ്പുള്ള ഈസാ നബിയുടെയും മൂസാ നബിയുടെയും സമുദായത്തെ വിളിച്ചുകൊണ്ട് ഖുർആൻ പറയുന്ന ഭാഗമാണ്. നിങ്ങളുടെ കയ്യിൽ തൗറാത്തുണ്ട്, ഇഞ്ചീലുണ്ട്. ഈ തൗറാത്തിനെയും ഇഞ്ചീലിനെയും വ്യക്തികളും കുടുംബങ്ങളും സമൂഹങ്ങളും അതിന്റെ ഏറ്റവും ശരിയായ രീതിയിൽ ഫോളോ ചെയ്ത് നിലനിർത്തുന്നത് വരെ നിങ്ങൾക്ക് ഒരു വിലയല്ല തരൂല, നിങ്ങൾക്കൊരു വിലയില്ല. ഇതിനെ ഇങ്ങോട്ട് വെക്കാം നമുക്ക് അഹ്ലുൽ ഖുർആൻ, ഖുർആനിന്റെ ആളുകളാണെന്ന് പറയുന്നവരെ. നമ്മളിപ്പോ ഖുർആന്റെ ആളുകളാണ്, അഹ്ലുൽ ഖുർആൻ. ലസ്തും അലാ ശൈഇൻ, നിങ്ങൾക്കൊരു വിലയല്ല തരൂല, അതിന്റെ രാഷ്ട്രങ്ങൾക്കല്ല വില കൊടുക്കൂല, അതിന്റെ സംഘടനകൾക്കല്ല വില കൊടുക്കൂല, അതിന്റെ രാഷ്ട്രീയ മത നേതൃത്വങ്ങൾക്കല്ല വില കൊടുക്കൂല, അതിന്റെ സമുദായത്തിന് അള്ളാഹു വില കൊടുക്കൂല, അതിന്റെ ആളുകൾക്കല്ല വില കൊടുക്കൂല. ഇതൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ലോകഘടനയിൽ. അതിന്റെ അതിലേക്ക് നമ്മളിപ്പോ കടന്നു പോണില്ല. ഏതുവരെ? ഹത്താ തുഖീമുൽ ഖുർആൻ, നിങ്ങൾ ഖുർആനിനെ നിലനിർത്തുന്നത് വരെ. ഇനിയിപ്പോ റമദാൻ മാസം വരാനൊക്കെ പോവാണ്, അതിലേക്ക് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും കടന്നു പോകാം. വിശുദ്ധ ഖുർആനിന്റെ മാസമാണ്, ഖുർആനിലേക്ക് നമ്മൾ തിരിയേണ്ട മാസമാണ്, ഖുർആനിനെ വീണ്ടും മുറുകെ പിടിക്കേണ്ട, തിരിച്ചു പിടിക്കേണ്ട മാസമാണ്. ഹത്താ തുഖീമുൽ ഖുർആൻ, ഖുർആനിനെ നിങ്ങൾ നിലനിർത്തുന്നത് വരെ നിങ്ങൾക്ക് യാതൊരു വില ഉണ്ടാവില്ല. നല്ല പറയണം. തൗറാത്തിനോടും ഇഞ്ചീലിനോടും യഹൂദ ക്രിസ്ത്യാനികൾ ചെയ്തത് എന്താണോ അത് തന്നെയാണ്. വേദഗ്രന്ഥക്ക് ഒരു ഭാഗത്തേക്ക് മടക്കി വെച്ചിട്ട് അവനാന്റെ ലാഭത്തിനും താല്പര്യത്തിനും പദവിക്കും സമ്പത്തിനും സൗകര്യങ്ങൾക്കൊക്കെ വേണ്ടി വേദഗ്രന്ഥങ്ങളുടെ കൽപ്പനകൾ വില കുറച്ചു വിൽക്കുകയും ഇന്ന ലാ തഷ്റൂ ബി ആയാത്തില്ലാഹി സമനൻ ഖലീല, ഖുർആൻ കുറെ സ്ഥലത്ത് അത് പറയുന്നുണ്ട്, നിങ്ങൾ തുച്ഛമായ വിലക്കതിനൊന്നും വിറ്റ് കാശാക്കരുത്. ദുനിയാവിലെ അല്ലറ ചില്ലറ ലാഭം, ദുനിയാവ് എന്ന് പറഞ്ഞാൽ വളരെ വില കുറഞ്ഞതാണ്. അള്ളാന്റെ അടുത്തും അങ്ങനെയാണ്, നമ്മൾക്കും അങ്ങനെ തന്നെയാണ്. ഇന്ന് പോയാൽ കഴിഞ്ഞ കഥ, പിന്നെന്ത് ദുനിയാവായിട്ട് നിങ്ങൾ പോകണം? നിങ്ങളെ സ്വത്തായിട്ട് നിങ്ങൾ പോവോ? നിങ്ങളെ മുതലായിട്ട് നിങ്ങൾ പോവോ? നിങ്ങളുടെ മക്കളായിട്ട് നിങ്ങൾ പോവോ? നിങ്ങൾ സമ്പാദിച്ചു വെച്ച എന്തെങ്കിലും ഒരു, അതായത് നിങ്ങൾക്ക് ഇട്ടെറിഞ്ഞു പോകേണ്ട ഈ ദുനിയാവിന്റെ ലാഭങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? വലിയ വലിയ അപകടങ്ങൾ, അപകടകരമായ കുറ്റകൃത്യങ്ങൾ ഒക്കെ നിങ്ങൾ ചെയ്തിട്ട് വളരെ തുച്ഛമായ വിലക്ക് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തെയും വരാനിരിക്കുന്ന സ്വർഗനരകങ്ങളെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? തുച്ഛമായ വിലക്ക് നിങ്ങൾ വിറ്റ് കാശാക്കിയിരിക്കുന്നു.
വല തഷ്റു ബി ആയാത്തില്ലാഹി സമനൻ ഖലീല വഇയായ ഫതഖൂൻ, വളരെ ചുരുങ്ങിയ വിലക്ക് നിങ്ങൾ ഇതിന് വിറ്റിട്ട് കാശാക്കാൻ പാടില്ല. ഇതല്ല പറയുന്നുണ്ട്. ഇപ്പൊ ദുനിയാവിലെ താല്പര്യങ്ങൾക്ക് വേണ്ടി ലോകത്തെ മതസമൂഹങ്ങളും രാഷ്ട്രീയ സമൂഹങ്ങളും ഒക്കെ ചെയ്യുന്ന പണിയാണത്. വളരെ ഭൗതികമായി ലഭിക്കുന്ന ലാഭങ്ങൾക്ക് വേണ്ടി അവരെന്ത് ചെയ്യും? അടിസ്ഥാനങ്ങളിൽ നിന്നും ആശയങ്ങളിൽ നിന്നും നിലപാടുകളിൽ നിന്നും ഒക്കെ മാറി സഞ്ചരിക്കും. ഇതിന്ന് ലോകത്തെ മിക്ക പ്രസ്ഥാനങ്ങൾക്കും സംഘങ്ങൾക്കും പ്രത്യേകിച്ച് അധികാരവും പദവിയും ഒക്കെ ലഭിക്കുന്നതോടുകൂടി നമ്മൾ എന്തിനായിരുന്നു, നമ്മൾ എങ്ങനെയായിരുന്നു, നമ്മൾ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ മത രാഷ്ട്രീയ സാമ്പത്തിക എല്ലാ നേതൃത്വങ്ങളും മറക്കും. സൗകര്യങ്ങളോ അധികാരങ്ങളോ ഒക്കെ വരുമ്പോൾ പിന്നെ ഭീഷണിയോ മർദ്ദനമോ പ്രയാസങ്ങളോ സഹിക്കേണ്ടി വരുമ്പോഴും ഈ പണി ചെയ്യും, ദീനിനെ വെക്കും. അത്തരം ഘട്ടങ്ങളിലാണ് അള്ളാഹു വസ്ലിറോ വസ്തക്കൂന്നൊക്കെ പറയുന്നത്, നിങ്ങൾ അടിയുറച്ചു നിൽക്കുക. എത്ര പ്രകോപനപരമായ എത്ര പ്രയാസകരമായ സമ്മർദ്ദങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടാലും ശരി, അടിസ്ഥാനങ്ങളെ നിങ്ങൾ വിൽക്കരുത്, നിലപാടുകളെ നിങ്ങൾ വിൽക്കരുത്. ഇതാണ് വിശുദ്ധ ഖുർആൻ ഈ പറയുന്നതിന്റെ ചുരുക്കം. ഇതിന്റെ മറുഭാഗം പിന്നെ വേറെ പറഞ്ഞിട്ടുണ്ട്, മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത സുമ്മലം യഹ്മിലുഹ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ, വേദം വഹിക്കുന്ന കഴുതകൾ, വേദം വഹിക്കുന്ന കഴുതകൾ എന്ന് പറഞ്ഞാൽ ഖുർആൻ അറിയിക്കണില്ല, ഖുർആൻ പഠിക്കണില്ല, ഖുർആൻ അനുസരിച്ച് മുന്നോട്ട് പോകാൻ അവരെ സന്നദ്ധരാവണില്ല. ഇത് ഉദാഹരണം മുസ്ലിങ്ങളെ വെച്ച് അല്ല പറഞ്ഞില്ല. അല്ല പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ തൗറാത്തിനെ വഹിച്ചവരുടെ ഉദാഹരണം, തൗറാത്തിനെ വഹിക്കാൻ ഏൽപ്പിക്കപ്പെട്ടവരുടെ ഉദാഹരണം. ഹുമ്മില തൗറാത്ത സുമ്മലം യഹ്മിലോഹ, ആ തൗറാത്തിനെ അവർ വഹിച്ചത് കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ, കഴുത വേദം വഹിക്കുന്നത് പോലെയാണ്. കഴുത എന്ന് പറഞ്ഞാൽ എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, അതിന്റെ പുറത്ത് എന്ത് നിങ്ങൾ സ്വർണം കയറ്റിയാലും ചന്ദനം കയറ്റിയാലും ചാണകം കയറ്റിയാലും വേസ്റ്റ് കയറ്റിയാലും ഒക്കെ ഒരേപോലെയാണ് കഴുതക്ക്. ഞാനീ പറഞ്ഞതിന്റെ അർത്ഥം കഴുതയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം അതിന്റെ പുറത്ത് അത് വഹിച്ചുകൊണ്ടിരിക്കുന്ന വിലപിടിപ്പുള്ളതാവട്ടെ വില കുറഞ്ഞതാവട്ടെ, രണ്ടും അതിനെ സംബന്ധിച്ചിടത്തോളം ഭാരം മാത്രമാണ്. അതിന്റെ അപ്പുറത്തേക്ക് അതിന്റെ മൂല്യം, അതിന്റെ വില, അതിന്റെ ഗാംഭീര്യം ഇതൊന്നും കഴുതക്ക് വാതകമല്ല. കഴുത വല്ലുളിക്കും, കഴുത അമ്പയെന്ന് ആർത്ത വിളിക്കും എന്ന് മാത്രം. കഴുതയുടെ ഉപമയില് ഇതിന്റെ വിശദേശം അതിലേക്ക് ഞാനിപ്പോ കടന്നു പോണില്ല. കഴുതയെ ഉദാഹരി ആ ചില ജീവജാലങ്ങളെയൊക്കെ പ്രത്യേകമായിട്ട് ഉദാഹരിക്കുന്നുണ്ട്. വളരെ കൃത്യമാണത്, വളരെ മനോഹരമാണത്. അതിലൂടെ വലിയ സന്ദേശങ്ങൾ, കഴുതനെ വേറെ തന്നെ പഠിക്കേണ്ടതാണ്. വല്ലെളിച്ച് കാണിച്ചിട്ടും വേസ്റ്റ് തിന്നിട്ടും ചളികളിൽ ജീവിച്ചിട്ടും ഒരാവേശം ഉന്മാശം അല്ലാതെ ആ വഴങ്ങി ജീവിക്കുന്ന അടിമത്വത്തിന്റെയൊക്കെ ഒരു പ്രതീകമാണ് കഴുത. നിങ്ങൾ ഖുർആനിനെ കൈവെടിഞ്ഞാൽ നിങ്ങൾ കഴുതയെപ്പോലെ യാതെന്നാണല്ല പറയണത്. ഈ സമുദായത്തിന്റെ പുറത്ത് എല്ലാവരും കയറി നിൽക്കും. സംഘപരിവാർ ഇപ്പൊ കയറിയിട്ടുണ്ട്, മുതലാളിത്തം കയറിയിട്ടുണ്ട്, അവരൊക്കെ സഞ്ചരിക്കും. ഇപ്പോ ഉക്രൈനിൽ യുദ്ധം നടക്കുന്നുണ്ടല്ലോ, എന്തോ ഭാഗ്യം കൊണ്ട് നമ്മൾ പറഞ്ഞ പോലെ മിഡിൽ ഈസ്റ്റിലാകാത്തോണ്ടാ. മിഡിൽ ഈസ്റ്റിലാണെങ്കിൽ ഇപ്പൊ എന്തൊക്കെ ഞാനും നിങ്ങൾ കേൾക്കേണ്ടി വരും, ആരൊക്കെ സമാധാനം പറയേണ്ടി വരും, എന്തൊക്കെ തരത്തിലുള്ള ചർച്ചകൾ അതിൽ വന്നിട്ടുണ്ടാകും. ഇപ്പൊ മരിച്ചു വീഴുന്നവരുടെ വേദനാജനകമായ സാധനം മാത്രമേ ഉള്ളൂ. ഭീകരതല്ല, തീവ്രവാദമല്ല, ഭീകരവാദികളില്ല, അക്രമകാരികളില്ല, ഒക്കെ യുദ്ധം മാത്രമേ ഉള്ളൂ. ഫീൽഡിലെ യുദ്ധം മാത്രമേ ഉള്ളൂ. യുദ്ധം പോലും യൂറോപ്യന്മാർ തമ്മിലായതുകൊണ്ട്, ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളാണ് രണ്ട് സംഘവും, രണ്ട് സംഘവും ഒരേ വംശപരമായ തല നിലപാടുകളെ സംരക്ഷിക്കുന്നവരാണ്. ആ സ്ലാവ് വംശീയത എന്നൊക്കെ പറയുന്ന രണ്ടും റഷ്യൻ ഉക്രൈൻ ഒക്കെ ഒരേ പാരമ്പര്യമുള്ള ജനസമൂഹമാണ്, പല സംഗതികളുണ്ട്. എന്തിനാണ് ഇവരെ യുദ്ധം ചെയ്യുന്നത്? ഇതൊരു മുസ്ലിം രാട്ട്. ഇപ്പൊ താലിബാനാവട്ടെ, ഇനി മിഡിൽ ഈസ്റ്റിലെ സദ്ദാം ഹുസൈനോ ഗദ്ദാഫിയോ എവിടെങ്കിലും എന്തെങ്കിലും നടന്നു നോക്കുക, ഞാൻ നിങ്ങളൊക്കെ താല മറുപടി പറഞ്ഞിട്ട് കുഴങ്ങിയിട്ടുണ്ടാവും. പല ചോദ്യങ്ങളും വരും, എന്തിനാത്, ആരായത്, എങ്ങനെയായത്, എവിടെയാണത്, എന്നിട്ട് അതിന്റെ അപസർപ്പക കഥകൾ അങ്ങനെയൊന്നും ഒപ്പം വരുന്നില്ല. പത്രക്കാരുടെ താല്പര്യം ഞാൻ പറഞ്ഞത്, യഥാർത്ഥത്തിൽ ഇസ്ലാമും മുസ്ലിമീങ്ങളും നമ്മൾ കഴുതകളാകാതിരിക്കണമെങ്കിൽ ആണ് അല്ല പറഞ്ഞത്. കഴുത വേദം വഹിച്ച് പോണ മാതിരി നിങ്ങൾ ഖുറാനിട്ട് പോയിട്ട് ഒരു കാര്യമില്ല. അതോടുകൂടി നിങ്ങൾ അടിമത്തത്തിന്റെയും പല്ലിളിച്ച കാണിക്കലിന്റെയും ദയനീയതയുടെയും സകലരുടെ ഭാരങ്ങളും കയറ്റി വെച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ഉപകരണമായിട്ട് നിങ്ങൾ മാറും, ഉപകരണമായിട്ട് നിങ്ങൾ മാറും. ഇതാണ് ഖുർആനെ നിരാകരിക്കുന്നവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുള്ള വർത്താനം എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? യഥാർത്ഥത്തിൽ ഖുർആൻ എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ എന്താണ് നമ്മൾ തിരിച്ചറിയണം. അതിലൊരു കാര്യം പറയാനാണ് ഇത്രയും ആമുഖം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിർവഹിച്ചത്.
ഖുർആന് കൃത്യമായിട്ട് നിർണയിച്ചിട്ടുണ്ട്. മുസ്ലിം വ്യക്തി, മുസ്ലിം രാഷ്ട്രങ്ങൾ, മുസ്ലിം കുടുംബം, മുസ്ലിം സംഘടനകൾ ഒക്കെ ചെയ്യേണ്ടത് എന്താ? അത് വേറെ ആരെങ്കിലും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞാൽ അത് ശിർക്ക. ആ വിഷയത്തിൽ ഊൽക്ക പറയാൻ അധികാരമുണ്ട്. ശിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുൽ പങ്കുചേർക്കലായി. ഒരു മുസ്ലിമിനോട് എന്ത് ചെയ്യണം എന്ന് പറയാനുള്ള അധികാരം അള്ളാഹുവിനെ ഉള്ളൂ. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന കലിമത്ത് തൗഹീദിന്റെ മർമ്മം. അവിടെയാണ് ഫറവക്കൊക്കെ പ്രശ്നം ഉണ്ടായത്. അന്താ അള്ള പറയണ് ഞാൻ അവിടെ ഉണ്ടാവുമ്പം? ഇതള്ള ചോദിച്ചത്, അന റബ്ബുക്കുമല്ല, ഞാൻ അവിടെ റബ്ബായിട്ടുണ്ട്, ഞാനോട് പറയും നീ എന്താ ചെയ്യേണ്ടതെന്ന്. അതിന് പകരം അള്ള വന്നിട്ട് പറയേണ്ട കാര്യമില്ല, ഇന്നെക്കാളെ വലിയൊരു റബ്ബ് ഇങ്ങൾക്ക് ഉണ്ടോ എന്നൊക്കെ ഫറവ ചോദിക്കുന്നുണ്ട്. അധികാരങ്ങളും ഭരണകൂടങ്ങളും പൗരോഹിത്യങ്ങളും സൈനിക മേധാവിത്വം ഒക്കെ പ്രവാചകന്മാർക്കെതിരെ തിരിയാനുണ്ടായ കാരണം ഈ ഒരു പ്രശ്നമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ് ഒരു മുസ്ലിം അക്ഷരാർത്ഥത്തിൽ അങ്ങി. അതിന്റെ പ്രായോഗിക മാതൃകളായിരുന്നു മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു. ആ വിഷയത്തിൽ ആ റസൂലിനെ നിങ്ങൾ റസൂലായിട്ട് അംഗീകരിക്കണം എന്ന് പറഞ്ഞു. റസൂലിനെ അംഗീകരിക്കുക എന്ന് പറയുന്നത് അത് ഏതൊരു മുഹമ്മദ് നബി ഏതൊരു കാലത്ത് എവിടെ ഉണ്ടായിരുന്നു, നമ്മളെ നബിയാണ് എന്ന അംഗീകാരമല്ലല്ലോ. മുഹമ്മദ് നബിയാണ് മനുഷ്യ സമൂഹത്തിന് അവരുടെ ജനനം മുതൽ മരണം വരെയുള്ള വിഷയങ്ങളിൽ ഏറ്റവും മാതൃകായോഗ്യനായ നേതാവ്. ഒരു മനുഷ്യന് സർവ സകല കാര്യങ്ങളിലും ഇന്ന കാര്യമൊന്നുമില്ല, ഏത് വിഷയത്തിലും, രാഷ്ട്രീയാവട്ടെ, മതാവട്ടെ, സമ്പത്താവട്ടെ, കലയും സാഹിത്യവും തൊഴിലും കുടുംബവും വിവാഹവും കോടതിയും യുദ്ധവും സമാധാനവും നീതിന്യായവും വിനോദവും വിദ്യാഭ്യാസവും ഏത് വിഷയത്തിലും അടിസ്ഥാന മനുഷ്യന്റെ മുമ്പിൽ റോൾ മോഡൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാതെ വേറെ ഒരു നബി എന്നുള്ള ആർക്കല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ ഖുർആനോ ഞാനുമ്പോൾ ഓതാത്തോണ്ടാണ്. ഖുർആന് ഓരോ സ്ഥലത്ത് ഓരോ കാര്യങ്ങൾ നമ്മൾ ചുമതലപ്പെടുത്തുന്നുണ്ട്, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഖുർആൻ നിങ്ങൾ ആദ്യം മുതൽ ഓതി അവസാനം വരെ നിങ്ങൾ പോവുകയാണെങ്കിൽ വളരെ പ്രത്യേകമായി ധാരാളം സ്ഥലങ്ങളിൽ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒന്ന്, വൽതകും മിൻകും ഉമ്മത്തും യദഊന ഇലൽ ഖൈരി യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. ഖുർആൻ കുറച്ച് ചില സ്ഥലത്ത് അത് സ്പെസിഫിക്, അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർദ് അഖാമുസ്സലാ വആതുസ്സകാ. മുസ്ലിമീങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു അധികാരം കിട്ടിയാൽ, എന്തെങ്കിലും ഒരു സ്വാധീനം കിട്ടിയാൽ, എവിടെയും സമ്പത്തിലോ വിദ്യാഭ്യാസത്തിലോ കലയിലോ സാഹിത്യത്തിലോ രാഷ്ട്രീയത്തിലോ മതത്തിലോ എവിടെയെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്വാധീനം കിട്ടിയാൽ, അധികാരം കിട്ടിയാൽ, ഫഖാമുസ്സലാ വആതുസ്സകാ, മനുഷ്യനെ നന്നാക്കാനുള്ള നമസ്കാരം അവർ നിലനിർത്തും. അവന്റെ സാമ്പത്തിക പ്രോഗ്രാമുകളെ ശുദ്ധീകരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അവൻ നേതൃത്വം കൊടുക്കും. മനുഷ്യനെ നന്നാക്കാനുള്ളതാണ് നിസ്കാരം, മനസ്സിന്, ശരീരത്തെ, ചിന്തകള്, വികാരങ്ങളെയൊക്കെ. മനുഷ്യൻ ഇടപെടുന്ന മേഖലയാണ് സമ്പത്ത്, നിൽക്കുന്ന ഭൂമിയും വ്യവഹാരങ്ങളും ബിസിനസ്സും മാർക്കറ്റും വ്യവസായവും ഒക്കെ ആയിട്ട് ജീവിത അതിജീവനത്തിന് വേണ്ടി മനുഷ്യൻ നടത്തുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ, അതിനൊക്കെ അവൻ ശുദ്ധീകരിക്കും. ഇതാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അല്ല, കവറിലിട്ടിട്ട് കൊടുക്കുന്ന ഒരു കാര്യം മാത്രമല്ല, സക്കാത്തിന് വേറെ തന്നെ നമ്മൾ വിശദീകരിക്കണം. കൊടുക്കുന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഖുർആന വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, സാമ്പത്തികമായ ശുചീകരണത്തിന് വേണ്ടി നാട്ടിൽ നടക്കുന്ന വ്യവസായ വാണിജ്യ അങ്ങാടി ബിസിനസ് ഇടപാടുകൾ ഇതൊക്കെ എന്തായിരിക്കണം? സത്യസന്ധവും സുതാര്യവും അതുപോലെ തന്നെ വഞ്ചനയില്ലാത്തതും ചതിയില്ലാത്തതും ആളുകളെ നശിപ്പിക്കുന്നതും തകർക്കുന്നതുമാകരുത്. ഇതാണ് വല്ലദീന ഹുംലി സകാത്തി ഫാഇലൂൻ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അധികാരം കിട്ടിയാൽ, വല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർദി അഖാമുസ്സലാ വആതുസ്സകാ, സകാത്തിനും സ്വലാത്തിനും വേണ്ടി അവർ നിലകൊള്ളും. അവിടെ നിർത്തിയിട്ടില്ല, എനിക്കും നിങ്ങൾക്ക് അത് പറഞ്ഞിട്ട് തടിയപ്പാൻ പറ്റുകയാണെങ്കിൽ സംസ്കാരം സക്കാത്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനെങ്കിലും അമറു ബിൽ മഅറൂഫി, അവര് നന്മ കൽപ്പിക്കും, അവര് നന്മ കൽപ്പിക്കും. വനഹവാനിൽ മുൻകാർ, അവർ തിന്മ വിരോധിക്കും. അതിൽ പിന്നെ വിശദാംശങ്ങൾക്കൊന്നും ഒരു പഴുതും ആവശ്യമില്ല. എന്താണോ നന്മ, അത് അല്ല പറഞ്ഞതാണ് നന്മ. ജനങ്ങൾക്ക് ചിരപരിചിതമായ കാര്യങ്ങൾക്ക് പണ്ട് മുതലേ നന്മയായി അംഗീകരിക്കപ്പെട്ട കാര്യങ്ങൾ, അതുകൊണ്ട് അല്ല അങ്ങനെ പറഞ്ഞു. മഅറൂഫ് എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും സ്വാഭാവികമായിട്ട്, ഇപ്പൊ ഉമ്മാനെ ചീത്ത പറയാന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ, ചീത്ത നല്ലോ പറയുന്നുണ്ടോ? പക്ഷെ അതാരും നന്മയായിട്ട് അംഗീകരിക്കലില്ല. കാരണം എന്താ, ഉമ്മാനെ ചീത്ത പറയാന്ന് പറഞ്ഞാൽ മോശപ്പെട്ട സ്വഭാവം എന്നുള്ളത് നമുക്കറിയും. അതേസമയം ഉമ്മാനോട് ഏറ്റവും നല്ല സ്വഭാവത്തിൽ നിൽക്കുക, ഉമ്മയോട് ഏറ്റവും നല്ല സ്വഭാവത്തിൽ നിൽക്കുക, ഇതാണ് നന്മ കൽപ്പിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം. ഉമ്മയോട് മാത്രം, ബാക്കി ഏത് വിഷയത്തിലും
മോഷണം പാടില്ല, അത് തിന്മയാണ് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് മോഷണത്തിന് പറ്റുന്ന ഒരു സാഹചര്യങ്ങൾ, സമ്പത്ത് കവർന്നെടുക്കുന്നതിന് പറ്റുന്ന വൈവിധ്യമുള്ള സംവിധാനങ്ങൾ, ഇത് മോഷണം എന്ന് പറഞ്ഞാൽ ആകെ ഒരു പെരേന്ന് വന്ന് വെക്കണമെന്നല്ല. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മുതൽ ഇന്റർനാഷണൽ പലിശ വ്യവസായ സംവിധാനങ്ങളടക്കം വളരെ മനോഹരമായിട്ട് മോഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പാവപ്പെട്ട ജനങ്ങളുടെ സമ്പത്തിനെ സ്വന്തം ഗീശയിലേക്ക് കൊണ്ടുപോകാൻ. ഈ അടുത്ത് നമ്മളെ ഗവൺമെന്റിനെ കുറിച്ച് തന്നെ ഒരാൾ ശരിക്കും പറഞ്ഞൊരു വർത്താനുണ്ട്. അവർ പറഞ്ഞല്ലേ ഇന്ത്യയിൽ ഇപ്പൊ നാലാളാണ് ഇപ്പൊ ഇന്ത്യയിലുള്ളത്, ആകെ നാലാളുടെ ഇന്ത്യയാണ്. രണ്ടാളെ വിൽക്കാനും രണ്ടാളെ വാങ്ങാനും നമ്മുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും, ഒരു വിൽക്കുന്ന ആളും അംബാനി അദാനിയും വാങ്ങുന്ന ആളും, ഈ കച്ചവടം നടക്കുന്നത് ഒരു സാധാരണക്കാർക്ക്, പൊതുസമൂഹത്തിന്, കാർഷിക സമൂഹത്തിന്, അതുപോലെ തന്നെ പാരമ്പര്യ തൊഴിലുടമകൾക്ക്, സാധാരണ ജീവിതത്തിലെ കൂലിത്തൊഴിലെടുത്ത് കൊണ്ടിരിക്കുന്നവർക്ക്, ഇവരൊക്കെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ എന്താണ് നന്മ? ഞാൻ പറഞ്ഞത് നന്മ കൽപ്പിക്കാം, മറൂബിൽ മാറൂഫി വനഹവാനിൽ മുൻകരി, അവര് തിന്മ വിരോധിക്കും. തിന്മ എന്ന് പറഞ്ഞാൽ തിന്മ തന്നെ, മദ്യം, വ്യഭിചാരം, പലിശ, കള്ളത്തരം, ചതി, അക്രമം, വർഗീയത, സാമുദായികത, അനീതി, അക്രമം, കൊള്ളരുതായ്മകള്, തിന്മ. എനിക്ക് കൊള്ളാത്തത് എളുപ്പം മനസ്സിലാവും, എനിക്കെതിരെ ഒരാൾ പ്രയോഗിക്കുന്ന തിന്മകൾ, അത് വേറൊരാൾക്കിടയിൽ ആരെങ്കിലും പ്രയോഗിക്കുന്നുവെങ്കിൽ ആ തിന്മകൾക്കെതിരെ നമ്മൾ രംഗത്ത് വരും. നമ്മളോട് നോക്കിക്കാനല്ല പറയണത്, നിങ്ങൾ നിസ്കരിച്ച് പെരെ പോയിരുന്നോളൂ, എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി എന്നല്ലല്ലോ ഖുർആൻ പറയണത്. അമറോ എന്ന് പറഞ്ഞാൽ കൽപ്പിക്കണം, ആ ചോദ്യം ചെയ്യണം, നിൽക്കവിടെ ഇത് ചെയ്യാൻ പറ്റില്ല, ഇതിന് നമ്മൾ സമ്മതിക്കില്ല, ആ പരിപാടി നീ അവസാനിപ്പിക്കണം. ഭരണകൂടത്തോട് പറയണം, വ്യവസ്ഥകളോട് പറയണം, പാർട്ടികളോട് പറയണം, മതങ്ങളോട് പറയണം, നേതൃത്വങ്ങളോട് പറയണം. മനുഷ്യന്റെ ധാർമ്മികമായ മൂല്യങ്ങളെ തകർക്കുന്നതിന് സംവിധാനങ്ങൾ ഒരുക്കുന്ന എന്തൊക്കെ ഏതൊക്കെ, അതിനെ പിന്നെയും പറഞ്ഞു റസൂൽ, കലിമത്തു ഹഖിൻ ഇൻദ സുൽത്താനിൻ ജായിരിൻ അൽ ജിഹാദ്, ഏറ്റവും വലിയ ജിഹാദ്, പ്രയാസകരമായ ജിഹാദ് എന്ന് പറയുന്നത് തമ്മാടികളായ ഭരണകൂടങ്ങളുടെ മുമ്പിൽ എന്ന് പറയുക എന്നുള്ളതാണ്. ഒരു വല്ലാതെ ഒന്നും സമ്മതിക്കൂല സത്യം പറയാനൊന്നും, പക്ഷെ നിങ്ങൾ സത്യം തുറന്ന് പറയണം. അവിടെ ആ ഭീരുത്വം, ഒളിച്ചുകളി, അടകുളമ്പൻ സമീപനങ്ങൾ, തടി രക്ഷപ്പെടുത്തിയ ഒരു മൂലക്കയിലേക്ക് സൂഫിയും ആത്മീയവാദിയും അനുഷ്ഠാനവാദിയും ആചാരങ്ങളെ സംരക്ഷിക്കുന്നവനൊക്കെയായിട്ട് മാറി നിൽക്കാനൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ആ ഒളി ഒളിച്ച് കർത്തന്റെ പിന്നിൽ പോയി അങ്ങനെയൊക്കെ സംഭവിക്കും, മതങ്ങൾക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊക്കെ വ്യക്തികൾക്കൊക്കെ സംഭവിക്കും. ഞാൻ അതിലൊന്നും ഇടപെടാളല്ല, എനിക്കിപ്പോ ഒന്നും ചോദിക്കാനും പറയാനും പറ്റൂല. വീട്ടിലെ പ്രശ്നമാണെങ്കിലും ശരി, നാട്ടിലെ പ്രശ്നമാണെങ്കിലും ശരി, റോട്ടിലെ പ്രശ്നമാണെങ്കിലും ശരി, അങ്ങനെ പോയിട്ട് പഞ്ചായത്തിലും പള്ളിയിലും പാർലമെന്റിലും ഒക്കെ ഉള്ള പ്രശ്നമാണെങ്കിലും ശരി, അതിലേക്കൊന്നും അങ്ങനെയുള്ളപ്പോ നമ്മൾ പറയലേ അത് വേറെ വേറെ കാര്യങ്ങളാണ്, അവിടേക്കൊന്നും നമ്മൾ പോണ്ട. ഇതൊന്നും കുറാൻ സംഭവിച്ചിട്ടില്ല. എന്നോട് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ റൂബിൽ മാറൂട്ടി, നിങ്ങൾ നന്മ കൽപ്പിക്കണം. കൽപ്പിക്കുക എന്നുള്ളതിൽ ഒരു അതോറിറ്റി സ്വഭാവമുണ്ട്, ഒരു 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 എന്തുണ്ട്, ഒരു പവർഫുള്ളായ ഒരു വിനീത വിധന നിങ്ങൾ ചെയ്യരുതിട്ടോ. നമ്മൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, അത് ഹിക്മത്തിന്റെ ഭാഗമായിട്ടാകാം. ഒരു വ്യക്തിയെ, മനസ്സിന്, ഒരു സംഘത്തിന്റെ സംവിധാനങ്ങളെ മാനസികമായി സ്വാധീനിക്കാൻ ഭാഷയിലും ശൈലിയിലും ഒക്കെ നല്ലൊരു ഡിപ്ലോമസി ഹിക്മത്ത് പ്രയോഗിക്കാം. പക്ഷെ ഭീരുവായി, ദയനീയമായി, അങ്ങനെ ഉണ്ടല്ലോ ഒരു പഞ്ചപുച്ഛം മടക്കി, നിങ്ങൾ അങ്ങനെ ചെയ്താൽ നന്നായിരുന്നു എന്ന് പറഞ്ഞ് വിനീത വിധേയനായിട്ട് പറയുന്നതിന്റെ പേരല്ല അമറാന്ന് അറബി പറഞ്ഞ കൽപ്പ. ഈ പണി നമ്മൾ സമ്മതിക്കില്ല, ഇത് നിങ്ങൾ മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല. നന്മ ചെയ്യണം, ഇത് കൽപ്പിക്കണം എന്നല്ല പറയുന്നത്. ഇത് ഖുർആൻ ഇത്ര സ്ഥലത്താ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പിന്നെ ഖുർആൻ ഒരു സ്ഥലത്ത് നേരത്തെ ഓതി വെച്ച ആലംബ്രാനായത് അതാണ് ഖുർആൻ പിന്നെ പറഞ്ഞത് എന്താ, വൽതകും മിൻകും ഉമ്മത്തുൻ, എല്ലാരും ഇതിന് പോയിട്ടില്ലെങ്കിലും ഒരു കൂട്ടരെങ്കിലും എണീച്ച് നിൽക്കണം, നിങ്ങളുടെ കൂട്ടത്തില് എല്ലാരും ഇത് ചെയ്യണം വ്യക്തിപരമായിട്ട്. പക്ഷെ ആളുകൾ ഒഴിക്കലും അതുപോലെ തന്നെ സുഖാലയസത്തിലും സ്വാഭാവികമായ സംവിധാനങ്ങളിലൊക്കെ പെട്ടുപോയാൽ എന്താവും, ഇതൊന്നും ചെയ്യേണ്ടതെന്നുള്ള മറക്കും. പക്ഷെ നിങ്ങൾ ആര് പറഞ്ഞാലും ഒരു വിഭാഗമെങ്കിലും വൽതകും മിൻകും ഉമ്മത്തുൻ, ഒരു സംഘം എഴുന്നേറ്റ് നിൽക്കണം. അവര് നന്മ കൽപ്പിക്കണം, അവര് തിന്മ വിരോധിക്കണം. അള്ളാഹ് പറയും, അള്ളാഹു നമ്മളെ കൽപ്പിച്ച പണിയാണ്. ഞാൻ ഇത്രയും നിങ്ങളോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ളൊരു കാരണം, ബാക്കി ഇതിൽ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, അതിലേക്ക് ഞാനിപ്പോ കടന്നു പോകണില്ല. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന് പറയുന്ന വ്യക്തിയുടെയും മുസ്ലിം ഇതില് റസൂല് വളരെ ശക്തമായ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. വല്ലദീ നഫ്സ് അനാ അബി ഹുദൈ ഫാർദി അള്ളാഹു എന്ന് പറയണം. അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലതഅമറുന്ന ബിൽ മഅറൂഫി വലതൻഹവുന്ന അനിൽ മുൻകരി, നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ ചെയ്യണം, നിങ്ങൾ തിന്മ വിരോധിക്കുക തന്നെ ചെയ്യണം. എന്നോടും നിങ്ങളോടും പറയണ വർത്താനാണ്,
നിങ്ങൾ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന് പറയുന്ന പ്രവർത്തനം നിങ്ങൾ നടത്തണം. ഇല്ലെങ്കിൽ അല്ലാഹു കൊണ്ടുവരും നിങ്ങൾ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന് പറയുന്ന പ്രവർത്തനം നിങ്ങൾ നിർവഹിച്ചില്ലെങ്കിൽ അല്ലാഹുവിന്റെ അദാബ് നിങ്ങൾക്കിറങ്ങും. പല കാരണങ്ങളുണ്ട് മുസ്ലിങ്ങൾ തോൽക്കാൻ. അന്താരാഷ്ട്ര തലത്തിലും പ്രാദേശിക തലത്തിലും ഒക്കെ മർമ്മങ്ങളിലൊന്നിതാ, അടിസ്ഥാന കാരണങ്ങളിലൊന്നിതാ. അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ഒരു തിന്മക്ക് ഇപ്പോ മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് ധൈര്യപൂർവ്വം, കാരണം 58 മുസ്ലിം രാജ്യങ്ങളുണ്ട്. ഉക്രൈനിലും റഷ്യയിലും നടക്കുന്നത് എന്താണ്? ആകെ അമേരിക്കയുടെ ഒരു പക്ഷവും ഒരു റഷ്യയുടെ പക്ഷവും ഉള്ളു. റഷ്യക്കും പക്ഷമല്ല, പഴയ സോവിയറ്റ് യൂണിയന്റെ പക്ഷമാണ് ഉണ്ടായിരുന്നത്. പഴയ കാലം മുതലേ രണ്ടെണ്ണം ഉണ്ടാവും, റോമ പേർഷ്യ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞിട്ട് രണ്ട് രാജ്യങ്ങളും രണ്ട് വ്യക്തി കോലത്തിരി സാമൂതിരി ഏതെങ്കിലും രണ്ടു മൂന്ന് തിരിമാരുണ്ടാവും. ഇതിന്റെ ഇടയിൽ ഒരു മൂന്നാം തിരി വേണം. അങ്ങനല്ല, ഇതല്ല ശരി എന്ന് പറയാൻ, പക്ഷെ അങ്ങനെ പറയാൻ മുസ്ലിം രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര തലത്തിലെ ഏറ്റവും വലിയ സംവിധാനങ്ങളിലൊന്നാണ് OIC എന്ന ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൗൺസിൽ എന്ന് പറയുന്ന 19 മുസ്ലിം രാജ്യങ്ങളുണ്ട്. ഒരെടിയെന്നിട്ട് പറയുന്നുണ്ട്, ഇതിലെ ന്യായം ഇതാണ്, ഇതിലെ സത്യം ഇതാണ്, ഈ യുദ്ധത്തിന്റെ വസ്തുതകൾ ഇതാണ്, ഇതിന്റെ അടിസ്ഥാന ചോദനകൾ ഇതാണ്, അതുകൊണ്ട് നമ്മൾ ഇവിടെ നിൽക്കണം. അമേരിക്കക്കും റഷ്യ, പക്ഷെ അമേരിക്കന്റെ റഷ്യന്റെ പിമ്പായിട്ട് അതിന്റെ അമ്മിന്റെ അടിയിൽ വാലം കൊണ്ടുവച്ച് നിൽക്കാനല്ലാതെ സ്വതന്ത്രമായ നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയുന്ന രാഷ്ട്രങ്ങൾ, കാരണം അവിടെയുണ്ട് സവർണ അവർണ മേധാവിത്വം എന്ന് പറയുന്നത്. സവർണമാരാണ് അമേരിക്കയും റഷ്യയും ചൈനയും ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ. ഈ രണ്ടിലൊരിച്ച്, അതായത് നാറ്റോ സഖ്യം, ഒന്നിക്കൽ അവിടെ അല്ലെങ്കിൽ ഇവിടെ. പണ്ട് ബുഷ് പറഞ്ഞല്ലോ, രണ്ടിലൊന്ന്, ഒന്നിക്കൽ എതിരെ അല്ലെങ്കിൽ അനുകൂലം. ഇതല്ല മൂന്നാമത്തെ ഒരു വഴിയില്ല. യഥാർത്ഥത്തിൽ മുസ്ലിം ഉമ്മത്തിന് യുദ്ധം മാത്രമല്ല സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും വലിയ കൊള്ളയാണ് പലിശ. മുസ്ലിം രാജ്യങ്ങളുടെ കയ്യിൽ അപാരമായ സമ്പത്തുണ്ട്. ഈ രാഷ്ട്രങ്ങൾക്ക് ഒരുമിച്ച് നിന്നിട്ട് എന്ത് ചെയ്യാം? സകാത്തിന്റെയും സദഖയുടെയും ഒക്കെ ഉള്ളടക്കങ്ങളിൽ നിന്നുകൊണ്ട് പലിശക്കെതിരെ അതിശക്തമായ ഇന്ത്യ രക്ഷപ്പെടും, കേരളം രക്ഷപ്പെടും, ആഫ്രിക്ക രക്ഷപ്പെടും, മൂന്നാലോക രാജ്യങ്ങൾ പലരും അടിമക്കടയിൽ നിന്ന് രക്ഷപ്പെട്ട് വരും. പക്ഷെ അതിനൊന്നും ഇവര് സമ്മതിക്കൂല. അതിനാണ് ഇസ്ലാമിന് ആരാധന ആരാധന അനുഷ്ഠാനം മതം കിട്ട് വരണ്ട മതം കിട്ട് വരണ്ട എന്ന് പറയുന്നത്. വരുന്ന ഒന്നാലുണ്ടാകേണ്ട പ്രശ്നം ഇതാണ്. ഞാൻ പറഞ്ഞത് മുസ്ലിം രാജ്യങ്ങൾ അതിന്റെ സംവിധാനങ്ങൾ ഒരുമിച്ച് ചേർന്നൊരു വർത്തമാനം പറയുകയാണെങ്കിൽ എന്തൊക്കെ വിഷയത്തിൽ ലോകത്ത് നീ വെറുതെ അവനാന്റെ സാമുദായിക താല്പര്യം വെച്ചിട്ട് പറയണതിനെ കുറിച്ചൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. മുസ്ലിം ഉമ്മത്തിന്റെ സാമുദായികമോ വർഗീയമോ ജാതീയമോ ആയ ഒരു സ്വഭാവത്തിൽ പറയുന്നതല്ല, മനുഷ്യർക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി ഏറ്റവും വലിയൊരു ചേരിയായിട്ട് അവർ എഴുന്നേറ്റ് നിൽക്കുക. ഇത് നടക്കണില്ല. അതുകൊണ്ട് മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് അന്തസ്സുണ്ടോ? ഇറാഖ് പൊളിഞ്ഞ്, സിറിയ പൊളിഞ്ഞ്, പലസ്തീന പൊളിഞ്ഞ്, യമന പൊളിഞ്ഞ്, അഫ്ഗാനിസ്ഥാൻ പൊളിഞ്ഞ്. നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്ക്, വളരെ അപൂർവ രാജ്യങ്ങളാണ് തലയുയരത്തിൽ നിൽക്കുന്നത്. ഈ രണ്ടിലൊരു കൊമ്പന്മാരുടെ പിൻബലല്ലാതെ ഇവർക്ക് ആർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വതാല അതന്നെയാണ് ഈ പറയുന്നത്. എന്നിട്ട് വലിയ പീഡനങ്ങൾ, വലിയ മർദ്ദം. ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് ഞാനും നിങ്ങളൊക്കെ വന്നാലോ, ഒരു ഇജ്ജത്തുള്ള ഒരു മുസ്ലിം നമുക്കിപ്പോ എവിടെയെങ്കിലും ചാരാതെ നിൽക്കാൻ പറ്റൂ? നമ്മുടെ ഡിപ്ലോമസിയുടെ ഭാഗമായി ചാരുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അവര് ഒരു വർത്തമാനകാലത്തെ ഏതൊരു പ്രശ്നത്തെയും അഭിമുഖീകരിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ രണ്ട് നിലപാട് നമ്മൾ സ്വീകരിക്കേണ്ടി വരും. പക്ഷെ ഗതികെട്ടിട്ട് ഇതല്ലാതെ വഴിയില്ല, മറ്റൊന്നപ്പല്ലാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞിട്ട് ദയനീയമായി പോകാനല്ലാതെ ഇവരുടെയൊക്കെ മുമ്പിൽ നിന്നുകൊണ്ട് സഞ്ചരിക്കാൻ കഴിയുന്ന വ്യക്തി, കുടുംബം, സംഘടനകൾ ഒക്കെ എന്ത് ചെയ്യുന്നു? ഈ ഔലയൂഷിക്കല്ലാഹു അയ്യബഅലൈക്കും അദാബം മിൻഹു, അല്ലാഹു സുബ്ഹാനഹു വതാല നിങ്ങളെ ശിക്ഷയിലേക്ക് കൊണ്ടുപോകും. വളരെ ദയനീയമായ ശിക്ഷയിലൊക്കെ ഇനി NRC മുതൽ എല്ലാത്തിനെയൊക്കെ അങ്ങനെയൊക്കെ ഒന്ന് പഠിക്കുന്നതും നല്ലതാ. ഈ സമുദായം എന്തുകൊണ്ട് ഇരകളാക്കി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു? നിരന്തരമായ അവഹേളനങ്ങൾക്ക് ഹിജാബ് മുതൽ പല വശം ഉണ്ടായില്ല. ഇതിൽ ഒരു വശമാണ് ഞാനിപ്പോ പറയുന്നത്. പൊളിറ്റിക്കൽ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ ചെലവിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചുമലിൽ കയറി സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, അവരത് ഉപയോഗിക്കും. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ഇരയാക്കപ്പെടുന്നു? പള്ള പറഞ്ഞത് ഈ വർത്താനം. നിങ്ങൾ എന്ത് ചെയ്യണില്ല? നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക തന്നെ വേണം. ഇല്ലെങ്കിൽ അല്ലാഹു നിങ്ങൾക്കെതിരെ ശിക്ഷ പ്രയോഗിക്കും, അല്ലാഹു നിങ്ങളെ പീഡനങ്ങൾക്ക് വിധേയമാക്കും. നിങ്ങൾ പ്രാർത്ഥിക്കും, നിങ്ങൾക്ക് മറുപടി കിട്ടൂല. അതിനെക്കാണൊരു വർത്താനം ഞാൻ ഇത് പറയാനൊന്നുമില്ല.
നമ്മൾ അകപ്പെടുന്ന പ്രതിസന്ധികൾ, വ്യക്തിയാവട്ടെ കുടുംബാവട്ടെ സംഘങ്ങളാവട്ടെ, ഈ പണി നിർവഹിക്കാതെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുമിച്ചുകൂടുകയും നമ്മുടെ ജുമുഅ, നമ്മുടെ നിസ്കാരം, നമ്മുടെ പ്രാർത്ഥനകൾ ഒക്കെ അല്ല സ്വീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം. അവസാനിപ്പിച്ച് ഏറ്റവും അവസാനം പറയാനുള്ളത്, റമദാൻ വരാൻ പോവാണ്, വിശദീകരണത്തിലേക്കൊന്നും പോകണില്ല. റമദാന്റെ മുമ്പ് ശരിയാവേണ്ടതാണ് നിസ്കാരം എന്ന് പറയുന്നത്. നമസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ്. നമസ്കാരത്തിന്റെ ചിട്ടവട്ടങ്ങൾ നിങ്ങളെ വീട്ടിലും നിങ്ങളെ വ്യക്തി ജീവിതത്തിലും ഒക്കെ നന്നായിട്ട് വൃത്തിയിലും വെടിപ്പിലും നിലനിർത്താൻ ശ്രമിക്കുക. ജമാഅത്തായ നമസ്കാരങ്ങൾ, അതുപോലെ തന്നെ സമയത്തുള്ള നമസ്കാരം, അതിന്റെ മുന്നിലും പിന്നിലും ഒക്കെ സുന്നത്തെ നമസ്കാരങ്ങൾ, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമസ്കാരത്തെ കുറിച്ച് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും പറയാം. ഞാൻ പറഞ്ഞത് റമദാനിൽ ഒരു നിസ്കാരം തുടങ്ങണതിന് പകരം നിങ്ങളുടെ നമസ്കാരത്തിന്റെ ടൈം ടേബിളിനെ നിങ്ങൾ ഇപ്പൊ തന്നെ ക്രമീകരിക്കുക. അത് വൃത്തിയും വെടിപ്പും കണിശതയും കൃത്യതയും ഒക്കെ ഉള്ളതാണെന്ന് ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങൾ നടത്തണം എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കുത്തുബ പ്രഭാഷണം, ഐ ടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്.